പതിവ് പോലെ തന്നെ ചില ആനക്കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ തത്സമയം റിപ്പോർട്ട് തുടങ്ങുന്നത്. പലപ്പോഴും ഈ നാട്ടിലൊക്കെ ഇറങ്ങുന്ന ആനകൾ അത് വലിയ ശല്യം ഉണ്ടാക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തമാശ രൂപേണ അല്ലെങ്കിൽ കൗതുകകരമായ വാർത്തകളും കാണുന്നുണ്ട്. ഇന്നും ആ രീതിയിൽ ചില വാർത്തകളൊക്കെ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. ആദ്യം നമുക്ക് പത്തനംതിട്ട ചിറ്റാറിലേക്കൊന്ന് പോകാം. അവിടെ കാട്ടുകൊമ്പനൊക്കെ നാട്ടിൽ ഇറങ്ങുന്നതൊക്കെ പതിവാണ്. പത്തനംതിട്ടക്കാരെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാഴ്ച അതും പതിവ് തന്നെയാണ്. അപ്പോൾ ഇന്നൊരു കൗതുകകരമായ കാഴ്ചയാണ് ചിറ്റാറിലെ നാട്ടുകാർ കണ്ടത്. അതായത് നാട്ടിലിറങ്ങിയ കാട്ടുകൊമ്പൻ പുഴയിലൊക്കെ ഒന്ന് നീരാടി പിന്നെ കാട് കയറിയ കാഴ്ച. കക്കാട്ടാറിൽ പത്തനംതിട്ട ചിറ്റാറിൽ ഇന്ന് രാവിലെയാണ് നാട്ടുകാർക്ക് ഈ ആനക്കുളി അങ്ങനെ കാണാനായത്. നാട്ടിലിറങ്ങിയെങ്കിലും കാര്യമായ നാശമൊന്നും വരുത്താതെയാണ് ഇക്കുറി ആന തിരികെ പോയത്. കെ അഭിലാലാണ് നമ്മളോടൊപ്പം ഉള്ളത്. അഭിലാൽ, ഈ പറഞ്ഞതുപോലെ തന്നെ പത്തനംതിട്ടക്കാരെയൊക്കെ സംബന്ധിച്ച് ഈ കാട്ടാന ശല്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഉണ്ടാകാറുണ്ട്. ഇതൊരു വലിയ അത്ര കൗതുകമുള്ള കാഴ്ചയായി ഇന്ന് അവർക്ക് മാറാനുള്ള കാരണം ഈ ഒരു ആക്രമണങ്ങൾക്കിടയിൽ പോലും ഇങ്ങനെ ഒരു ആനക്കുളി അവർ കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ. എങ്ങനെയാണ്, വലിയ കാര്യമൊന്നും നാശനഷ്ടങ്ങളൊന്നും എവിടെയും വരുത്താതെയാണല്ലോ ഈ ആനക്കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ആശാൻ കാട് കയറിയത്? പത്തനംതിട്ട ജില്ലയുടെ ഭൂപ്രകൃതി തന്നെ പരിശോധിച്ചാൽ 51% വനമേഖലയാണ്. അതുകൊണ്ട് കാട്ടാനയും പിന്നെ കാട്ടുപോത്തും പുലിയും കടുവയും ഒക്കെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ഒരു പുതിയ സംഭവമല്ല. 2 ദിവസങ്ങൾക്ക് മുൻപാണ് അവശനിലയിൽ കടുവക്കുട്ടിയെ കണ്ടെത്തിയത്. പിന്നീട് 1 ആഴ്ച മുൻപ് കെണിയിൽ പുലി അകപ്പെട്ടു. അപ്പോൾ വന്യജീവിതങ്ങൾ നാട്ടിൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത് അപൂർവ സംഭവമേ അല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാണപ്പെട്ടതൊരു കൗതുക കാഴ്ചയാണ്. ചിറ്റാറുകാർക്കാണ് ഇന്ന് പ്രഭാതത്തിൽ അത്തരം ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത്. വനമേഖലയിൽ നിന്നും കക്കാട്ടാറ് കടന്ന് ജനവാസ മേഖലയിലെത്തി കൃഷിയിടങ്ങളിലടക്കം കറങ്ങിയ ശേഷം പുലർച്ചയോടുകൂടി തിരികെ പുഴ കടന്ന് വനമേഖലയിലേക്ക്, രാജാമ്പാറ മേഖലയിലേക്ക് പോകുന്നതിനിടെയാണ് ഒരു ചെറിയ കുളിയൊക്കെ പാസ്സാക്കി ആന കക്കാട്ടാറിൽ ഏറെക്കുറെ 20 മിനിറ്റ് സമയം ചിലവിട്ടത്. ആദ്യഘട്ടത്തിൽ പുഴയുടെ ഇടതുവശത്ത് സാമാന്യം വെള്ളം കൂടുതലുള്ള പ്രദേശത്ത് എത്തി വെള്ളം കോരി കുളിച്ച് അവിടെ നല്ലതായി അല്പം വിശ്രമത്തിലൊക്കെ ആയ ശേഷം പിന്നീട് പുഴ കടന്ന് പോവുകയായിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഈ കാട്ടാനയുടെ തന്നെ സമാനമായ രീതിയിലുള്ള ദൃശ്യങ്ങൾ അടക്കം നമ്മൾ പങ്കുവച്ചിരുന്നു. അന്ന് ആന നാട്ടിലിറങ്ങിയ സമയത്ത് കൃഷിയിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. റബ്ബർ കൃഷിയും അതോടൊപ്പം തന്നെ വാഴയടക്കമുള്ള കൃഷിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി ജനവാസ മേഖലയിലെത്തിയ ഈ കാട്ടുകൊമ്പൻ കാര്യമായ നഷ്ടങ്ങൾ വരുത്താതെയാണ്. അതാണ് ഏറെക്കുറെ ഒരു ആശ്വാസം. അതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആനക്കുളി അവിടെയുള്ളവർക്ക് ഇപ്പോൾ ഒരു കൗതുക കാഴ്ചയായി മാറിയത്. സി കെ അഭിലാലാണ് ആ ഒരു ആനക്കുളിയൊക്കെ എങ്ങനെയായിരുന്നു ആ നാട്ടുകാരെ ചിത്രമൊക്കെ ദൃശ്യ ചിത്രീകരിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞത്.